പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOSന്റെ SSLC +2 2022 മാർച്ച് ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ വിഷയമായ ഹോം സയൻസിനെ കുറിച്ചിട്ടാണ്. ഈ ഹോം സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കൽ എക്സാം എങ്ങനെയായിരിക്കും, അതിൻ്റെ റെക്കോർഡിൽ എന്ത് എഴുതണം, എപ്പോൾ എഴുതണം, എന്ന് സബ്മിറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ്. രണ്ട് വിഷയം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. വരും വീഡിയോയിൽ ഇനി ബാക്കിയുള്ള സബ്ജക്റ്റുകളും നമ്മൾ അവതരിപ്പിക്കുന്നതാണ്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഹോം സയൻസ് എന്ന് പറയുന്ന പേപ്പർ 10ാം ക്ലാസ്സിനും +2വിനും വരുന്ന ഒരു പേപ്പറാണ്. 10ാം ക്ലാസ്സിന് ഈ സബ്ജക്റ്റ് നമുക്ക് 100 മാർക്കിൻ്റെ ഒരു പേപ്പർ ആണ് ഹോം സയൻസായി വരുന്നത്. അതിൽ 15 മാർക്കാണ് പ്രാക്ടിക്കലായി വരുന്നത്. +2വിന് 100 മാർക്കിൽ 20 മാർക്കാണ് ഹോം സയൻസിന് പ്രാക്ടിക്കൽ എക്സാമായിട്ട് വരുന്നത്. മാർക്ക് സിസ്റ്റം ഇങ്ങനെയാണ്. ബാക്കി വരുന്ന മാർക്കുകൾ അസൈൻമെൻറ്റും തിയറി എക്സാമുമാണ്. എന്നാൽ എന്തായിരിക്കും ഈ പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കുന്നത്? മാർച്ച് 14 മുതൽ മാർച്ച് ലാസ്റ്റ് വരെ നടക്കുന്ന തീയതികളിൽ, വിവിധ തീയതികളിൽ നടക്കുന്ന എക്സാമുകളിൽ എന്തായിരിക്കും ചോദിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞു പോയ വർഷങ്ങളിലെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു നോക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന് റെക്കോർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SSLC +2വിനും ഈ റെക്കോർഡിൽ എഴുതേണ്ടത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള എക്സ്പെരിമെൻറ്റുകളാണ്, പരീക്ഷണങ്ങളാണ്. 10ാം ക്ലാസ്സിന് നിങ്ങൾക്ക് റെക്കോർഡ് മലയാളം മീഡിയത്തിൽ എഴുതുന്നവർക്ക് മലയാളം മീഡിയത്തിൽ തന്നെ റെക്കോർഡ് എഴുതാം എന്നുള്ളതാണ്. ഇനി ഇംഗ്ലീഷിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതുന്ന ആളുകൾക്ക് ഇംഗ്ലീഷിൽ തന്നെ റെക്കോർഡ് എഴുതുകയാണ് നല്ലത്. +2വിന് ഏത് മീഡിയം വേണമെങ്കിലും ഉപയോഗിക്കാം. മലയാളത്തിൽ റെക്കോർഡ് എഴുതാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ചും താല്പര്യത്തിനനുസരിച്ചും മീഡിയം സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ റെക്കോർഡ് ബുക്ക് എന്ന് പറയുന്നത് നോട്ട് ബുക്ക് ആവാൻ പാടില്ല എന്നുള്ളത് ഞാൻ എൻ്റെ പല വീഡിയോയിലും അവതരിപ്പിച്ചിട്ടുണ്ട്. റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ റെക്കോർഡ് എഴുതുന്ന സയൻസ് വിഷയങ്ങളൊക്കെ, പ്രാക്ടിക്കൽ വിഷയങ്ങളൊക്കെ റെക്കോർഡ് എഴുതുന്ന റെക്കോർഡ് ബുക്ക് എന്നുള്ളത് നമ്മുടെ സ്റ്റേഷനറി കടകളിലോ അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളിലോ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. വളരെ വെയിറ്റ് കുറഞ്ഞ റെക്കോർഡ് വാങ്ങിയാൽ മതി. കാരണം നമുക്ക് ഈ 15 മാർക്ക് 10ാം ക്ലാസ്സിന് അല്ലെങ്കിൽ 20 മാർക്ക് +2വിന് പ്രാക്ടിക്കൽ എക്സാമിന് വരുമ്പോൾ വെറും 4 മാർക്ക് മാത്രമാണ് നിങ്ങളുടെ റെക്കോർഡിങ്. ഈ 15 അല്ലെങ്കിൽ 20 മാർക്കിൽ 4 മാർക്ക് മാത്രമാണ് എഴുതുന്ന റെക്കോർഡിങ്. അതുകൊണ്ട് ഒരുപാട് റെക്കോർഡ് എഴുതേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ ചിലപ്പോൾ 10ഉം 12ഉം 15ഉം എക്സ്പെരിമെൻ്റ് ഉണ്ടാവും. നിങ്ങൾ മാക്സിമം ഒരു 5 എക്സ്പെരിമെൻ്റ് എഴുതിയാൽ മതി. അതും വളരെ എളുപ്പമുള്ള, ഈസി ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന റെക്കോർഡിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ടെക്സ്റ്റ് പേപ്പർ നടത്തുന്നത്. അതുകൊണ്ട് എഴുതുന്ന എക്സ്പെരിമെൻ്റ് ഒരു 10 എക്സ്പെരിമെൻ്റ് ടെക്സ്റ്റ് ബേക്കിൻ്റെ ബാക്കിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു 5 എണ്ണം എഴുതുകയാണ് ഏറ്റവും നല്ലത്. ക്വസ്റ്റ്യൻ ആൻസർ റെക്കോർഡിൻ്റെ ഓരോ സൈഡാണ് എഴുതുന്നത് നല്ലത്. മിനിമം ഒരു 5 എക്സ്പെരിമെൻ്റ്, 10 എക്സ്പെരിമെൻ്റ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ ഉണ്ടെങ്കിൽ ഒരു 5 എക്സ്പെരിമെൻ്റ് നിർബന്ധമായിട്ട് എല്ലാവരും എഴുതേണ്ടതാണ്. ഏകദേശം ഒരു 15-20 പേജെങ്കിലും റെക്കോർഡ് എഴുതിയാൽ മതി. കാരണം ആകെ 4 മാർക്കുള്ളൂ. അല്ലാതെ റെക്കോർഡിന് 100 പേജ് ഉണ്ടെങ്കിൽ 100 പേജ് എഴുതിയതുകൊണ്ട് നമുക്കൊരു ഉപകാരമില്ല. മാക്സിമം കിട്ടുന്ന മാർക്ക് 4 ആണ്, അതിനനുസരിച്ച് എഴുതിയാൽ മതി. ബാക്കി വരുന്ന മാർക്ക് 20-ൽ ബാക്കി വരുന്ന 16 അല്ലെങ്കിൽ 15-ൽ ബാക്കി വരുന്ന 11 മാർക്ക് നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് അവിടെ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്കാണ്. അപ്പോൾ എന്താണ് പ്രാക്ടിക്കൽ എക്സാം? ഹോം സയൻസ് എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഈ ഹോം സയൻസ് എന്ന് പറയുന്നത് സയൻസ് ഗ്രൂപ്പിന് മാത്രമല്ല, ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സബ്ജക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ കൊണ്ടുപോകുന്ന റെക്കോർഡിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് അവർ ടെസ്റ്റ് പേപ്പർ നടത്തുകയാണ്. ചിലപ്പോൾ ചില സ്റ്റഡി സെൻ്ററുകൾ വൈവ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം പല സ്റ്റഡി സെൻ്ററുകളിലും 10ാം ക്ലാസ്സിന് ചോദിച്ചൊരു ചോദ്യമാണ് ഹോം സയൻസിന് എങ്ങനെയാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. ഒരു പ്രാക്ടിക്കൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. 11 മാർക്കാണ് പ്രാക്ടിക്കൽ എക്സാമിന് 4 മാർക്ക് റെക്കോർഡ്. ആ 11 മാർക്കിൽ ഒരു ചോദ്യമാണ് എങ്ങനെയാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കേണ്ടത്. ഇതിനുള്ള ഉത്തരം ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയോ ഒരു മാസിക വായിക്കുകയോ ഒന്നിൻ്റെയും ആവശ്യമില്ല. സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും അവൻ്റെ ഐഡിയ ഉപയോഗിച്ച് ഒരു നാരങ്ങ വെള്ളം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളത് വൈവയിലൂടെ അവന്
പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പറാണ് നടത്തുന്നതെങ്കിൽ പേപ്പറിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലും അവൻ അറിയുന്നെങ്കിൽ ആ ഭാഷയിൽ അവൻ എഴുതാം. ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഹോം സയൻസിൽ ചോദിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഫുഡ് ഉണ്ടാക്കുന്നത്, പലതരത്തിലുള്ള ഫുഡുകൾ ഉണ്ടാക്കും, അതേപോലെ തന്നെ ജാം ഐറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ഓക്കെ അച്ചാറുകൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ചോദിച്ച അനുഭവമുണ്ട് പത്താം ക്ലാസ്സിന് പ്ലസ് ടുവിനൊക്കെ. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പത്താം ക്ലാസ്സിനും പ്ലസ് ടുവിനും ഹോം സയൻസിന്. അത് ചില സെൻ്ററുകളിൽ ടെസ്റ്റ് പേപ്പറും നടത്തും, വൈവയും ഉണ്ടാവും. ചില സെൻ്ററത്ത് വെറും ടെസ്റ്റ് പേപ്പർ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഏത് ഭാഷയിലും ഉത്തരം പറയാമെന്നുള്ളതാണ്. 1.5 മണിക്കൂറാണ് പ്രാക്ടിക്കൽ എക്സാം. പ്രാക്ടിക്കൽ എക്സാമിന് റെക്കോർഡുമായി അറ്റൻഡ് ചെയ്ത് എല്ലാവരും പാസ്സാവും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഒഴിവാകാതെ തന്നെ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടുന്ന സമയത്ത് അതിലെ ഡേറ്റിൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. റെക്കോർഡുകളൊക്കെ എഴുതേണ്ട രീതികൾ, എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടാം. 9037111469. താങ്ക് യു.